ആദ്യ മത്സരം ജയിച്ച് തന്നെ രാജസ്ഥാൻ റോയൽസ് ഈ ഐ പി എൽ സീസണിന് തുടക്കമിട്ടിരിക്കുകയാണ്. 20 റൺസിനാണ് കെ എൽ രാഹുലിന്റെ ലക്നൌ സൂപ്പർ ജയൻസിനെ രാജസ്ഥാൻ റോയൽസ് തകർത്തത്. സഞ്ജു സാംസൺ, റിയാൻ പരാഗ് എന്നിവരുടെ മികച്ച ബാറ്റിംഗ് പെർഫോമൻസും ഒപ്പം ട്രെൻഡ് ബോൾട്ട്, ആവേഷ് ഖാൻ, സന്ദീപ് ശർമ്മ എന്നിവരുടെ മികച്ച ബോളിംഗ് പെർഫോമൻസും കൂടി ചേർന്നപ്പോൾ എൽ എസ് ജിക്ക് രാജസ്ഥാൻ റോയൽസിന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. 52 പന്തിൽ 3 ബൗണ്ടറികളും 6 സിക്സറും അടക്കം 82 റൺസാണ് സഞ്ജു സാംസൺ അടിച്ചുകൂട്ടിയത്. 157 സ്ട്രൈക്ക് റേറ്റോടെ. കൂടാതെ ക്യാപ്റ്റൻസിയിലും സഞ്ജു മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. തന്റെ ബോളർമാരുടെ വേരിയേഷൻ നല്ല രീതിയിൽ തന്നെ സഞ്ജു യൂട്ടിലൈസ് ചെയ്തു. കൂടാതെ ഫീൽഡ് പ്ലേസ്മെന്റും സഞ്ജുവിന്റെ മികച്ചതായിരുന്നു. പ്രത്യേകിച്ചും ക്യുണ്ടൻ ഡിക്കോക്കിനെ ഔട്ടാക്കാൻ വേണ്ടി സഞ്ജു മെനഞ്ഞ ഫീൽഡ് പ്ലേസ്മെന്റ്. ഇക്കാര്യം കമൻറി ബോക്സിലിരുന്ന ഇർഫാൻ പഠാനും അതുപോലെ മുഹമ്മദ് കാഫും വരെ സമ്മതിച്ച കാര്യമാണ്. ഈ മാച്ച് അവസാനിച്ചപ്പോൾ മുഹമ്മദ് കാഫ് പറയുകയും ചെയ്തു, സഞ്ജു ഒരു മികച്ച ക്യാപ്റ്റനായി മാറുകയാണ് എന്ന്. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് സാഹചര്യത്തിനനുസരിച്ച് സഞ്ജു ബാറ്റിംഗ് ചെയ്തു, ഒപ്പം മികച്ച ഫീൽഡ് പ്ലേസ്മെന്റുമാണ് സഞ്ജു ഈ മാച്ചിൽ നടത്തിയത്. കൂടാതെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ സഞ്ജു ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു. ഇതൊക്കെ ഒരു നല്ല ക്യാപ്റ്റന്റെ ലക്ഷണമാണ് എന്ന് മുഹമ്മദ് കാഫ് വ്യക്തമാക്കി. സഞ്ജുവിന്റെ ഈ മാച്ചിലെ ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവയായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ സിനിമാ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മലയാളീസ് ചോയ്സ്. Thank you for watching this video. Thank you.